ഒന്നെങ്കിൽ ഇന്ന് വരും, അല്ലെങ്കിൽ നാളെ വരും, അല്ലെങ്കിൽ എന്നെങ്കിലും വരും. ടോണിക്കുട്ടാ, എന്താ ഫോൺ അടിക്കണത്? ചിന്തിയാനും സമ്മതിക്കല്ല, ആരുടെ ഈ സമയത്ത് വിളിക്കണം? മൈക്കിളാ? മൈക്കിൾ എന്തിനാണോ ഇപ്പൊ വിളിക്കണം? ആ മൈക്കിളെ പറയണോ? ആടാ ഫ്രാങ്ക്ലിനെ, ഞാൻ നിന്റെ വീട്ടിലുണ്ട്, നീ വേഗം ഇങ്ങോട്ടേക്ക് വാ. എടാ എന്റെ വീട്ടിലാ? ആഹാ, എടാ ഞാനേ ബീച്ച് സൈഡിൽ ഒന്ന് ചില്ലിയാൻ വേണ്ടി വന്നേക്കുമായിരുന്നു, കുറച്ച് നേരം കഴിഞ്ഞ് വന്നാ മതിയാ. അതൊന്നും പറ്റില്ല, എടാ ഫ്രാങ്ക്ലിൻ അത്ര ഇമ്പോർട്ടന്റ് കാര്യം ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കണത്. നീ ഒന്ന് വേഗം ഇങ്ങോട്ടേക്ക് വാ പ്ലീസ്. ഒന്ന് വേഗം വാ. ഓക്കെടാ ഓക്കെ, നീ എന്തിനാ അതിന് വെപ്രാളപ്പെടുന്നെ? ഓക്കെ ഓക്കെ, ഞാൻ വരാം ഞാൻ വരാം, നീ അവിടെ വെയിറ്റ് ചെയ്. ആഹാ, ഇനി വീട്ടിലേക്ക് പോകണോ അല്ലേ? ആ ഓക്കെ. എടാ ചോപ്പേ എണീക്കടാ, വാ വീട്ടിലേക്ക് വാ, അവിടെ മൈക്കിൾ മാമ വന്നിട്ടുണ്ട്. എന്റെ ഫ്രാങ്ക്ലിൻ ബൈ, ഇവിടെ ചില്ലിയാനും സമ്മതിക്കല്ലേ? കുറച്ചു നേരം കഴിഞ്ഞ് അങ്ങോട്ട് പോയാ പോരെ, മര്യാദക്കെ അവിടെ ഉറങ്ങാനും സമ്മതിക്കല്ലേ? എടാ അത് അവിടെ മൈക്കിൾ വന്നിട്ട് എന്തോ അവൻ പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറയണ. വാ നമുക്കൊന്ന് പോയിട്ട് വരാം, ഇത് പിന്നെയാണെങ്കിലും വരാല. വാ സാധനമൊക്കെ പാക്ക് ചെയ്യ്, നേരെ വീട്ടിലേക്ക് പോവാ. ഓൾ റൈറ്റ്, അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ദേടാ മൈക്കിളിന്റെ വണ്ടി കിടക്കുന്നത്, പക്ഷെ അവൻ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിസിറ്റ് നടത്തണേ? സാധാരണ അവൻ വിളിച്ച് നമുക്ക് പറഞ്ഞിട്ടല്ലേ വരുള്ളൂ, അല്ലെങ്കിൽ വിളിച്ച് നമ്മളോട് അങ്ങോട്ട് ചെയ്യാൻ പറയും. ഇപ്പൊ അവൻ നേരിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നേക്കണ്. ആ എന്തായാലും ചോപ്പേ വാടാ ഇറങ്ങി വാ. മൈക്കിൾ മാമൻ എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയണ്ടെന്നാ പറഞ്ഞു. എന്താണ് ഇത്ര ഇമ്പോർട്ടന്റ് കാര്യം? എന്തിയാണോ മൈക്കിൾ, എന്താണോ മൈക്കിളെ ഇത്ര ഇമ്പോർട്ടന്റ് കാര്യം? എന്താ കസേരയൊക്കെ മറിച്ചു? മൈക്കിളെ എന്താ നീ ഇവിടെ കിടക്കണേ? ഇവിടെ കട്ടിലൊക്കെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കണ? ഓ എന്താണ് ഇത്, ബ്ലഡ് ആണോ കിടക്കണ? മൈക്കിളെ എന്താ പറ്റിയത്? ഞാൻ നിന്നോട് വേഗം വരാൻ പറഞ്ഞതല്ലടാ, ഇത് ചെയ്തത് അവനാടാ. എന്താ മൈക്കിളെ എന്താ പറ്റിയത്? ടാടാ മൈക്കിളെ എന്തെങ്കിലും പറയടാ. ഫ്രാങ്ക്ലിൻ ബൈ, ഫ്രാങ്ക്ലിൻ ബൈ, മൈക്കിൾ മാമൻ മരിച്ചെന്നാ തോന്നണത്. എന്താ മരിച്ചെന്നാ? പോടാ അവിടെ മൈക്കിളെ. എടാ മൈക്കിളെ, എടാ മൈക്കിളെ എണീക്കടാ. ആടാ ശരിയാ ശരിയാ, മൈക്കിള് മരിച്ച്. മരിക്കണതിന് മുമ്പ് എന്തോ പറഞ്ഞായിരുന്നല്ലോ അവനാണ് അവനാണെന്ന്. ഇപ്പൊ മൈക്കിളിനെ ആരോ കൊന്നതാണ്? ആരാ മൈക്കിളിനെ കൊന്നത്? മൈക്കിള് നമ്മളോട് പറഞ്ഞതാ വേഗം വാടാ വേഗം വാടാന്ന്. ഷേ, നമുക്ക് കുറച്ചും കൂടി നേരത്തെ എത്തിയായിരുന്ന ചിലപ്പോ ഇവനെ രക്ഷിക്കാൻ വേണ്ടി പറ്റിയാനെ. പക്ഷെ അതല്ല, ഇതാരാണ് ചെയ്യുന്നുള്ളതാ. നമ്മടെ ഉച്ച സുഹൃത്തായ മൈക്കിളിനെ ആരാണ് കൊന്നത്? അത് എന്റെ വീട്ടിൽ വെച്ച് എന്റെ പ്രൊട്ടക്ഷൻ ഉള്ളപ്പോ എങ്ങനെ ഇത് സംഭവിക്കാം? എടാ ഇതിന്റെ ഫുൾ ഉത്തരവാദിത്വം നമ്മക്കടാ ചോപ്പേ, നമ്മക്ക്. ഓക്കെ, ഞാൻ തീരുമാനിച്ചു ആരാണ് മൈക്കിളിനെ കൊന്നെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം. ഓക്കെ മൈക്കിളെ, നിന്നെ ആരാ കൊന്നേന്ന് കണ്ടുപിടിച്ച് ഇതിന് പ്രതികാരം വീട്ടിട്ടുള്ള കാര്യം. നീ തൽക്കാലം അത്ര നേരം ഇവിടെ കിടക്കടാ. ചോപ്പേ, ഇത് ആരാ ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്താ അത്, അവിടെ ഒരു ഫോൺ കിടക്കണു. വേ വേ വേ, ഇത് മൈക്കിളിന്റെ ഫോണല്ല, പിന്നെ ഇത് ആരുടെ ഫോണാ? ഇവിടെ ഒരു പിടിച്ചു വലിയൊക്കെ നടന്ന പോലെ എനിക്ക് തോന്നണത്. ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിറ്റക്റ്റീവ് ബ്രെയിൻ ഓൺ ആക്കേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ ഒരു പിടിച്ചുവലി കലാപം തന്നെ നടന്നതിൻ്റെ സൂചനയാണ് ഞാൻ കാണുന്നത്. ആ കലാപത്തിൽ അവൻ്റെ ഫോൺ തെറിച്ചു വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, ഈ ഒരു മർഡർ മിസ്റ്ററി സോൾവ് ചെയ്ത് മൈക്കിളിൻ്റെ മരണത്തിന് കാരണമായ അവനോട് പ്രതികാരം ചെയ്യണമെങ്കിൽ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ച് ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്ത് ഫുള്ള് സപ്പോർട്ട് തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഫോണിങ് എടുക്ക്. ഓക്കെ, ഇതാരുടെ ഫോണാണ്? വില കൂടിയ ഫോണാണല്ലോ, ഐഫോൺ ഏതോ പ്രോ സീരീസ് തന്നെ, പക്ഷേ ലോക്ക്ഡാണ്, തുറക്കാൻ വേണ്ടി പറ്റാനില്ല. ഓക്കെ എന്തായാലും ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ, ലോക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ഞാനിന്ന് നോക്കട്ടെ. മൈക്കിളിൻ്റെ അടുത്ത് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് നോക്കാം. മൈക്കിളിൻ്റെ മേത്ത് നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുവാണെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടും. ആഹാ, വേറെ തെളിവൊന്നും കിട്ടിയില്ല. ഈ ഒരു ഫോൺ ചിലപ്പോൾ അത് ദൈവമായിട്ട് വെച്ച ഒരു കയ്യപ്പായിരിക്കും. അറിയില്ലേ, ദേർ ഈസ് നോ പെർഫെക്റ്റ് ക്രൈം എന്നാണ്. ചോപ്പേ, മൈക്കിളിൻ്റെ മരണത്തിൻ്റെ അന്വേഷണം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മൈക്കിളിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് മൈക്കിളിൻ്റെ വീട് വരെ ഒന്ന് പോവാം. വാടാ. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവുമല്ലോ, വെറുതെ ആരെയും കൊല്ലില്ല. കുറച്ച് ദിവസം ഞാനും ഇവനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നത് ഉറപ്പാണ്. ഓക്കെ, മൈക്കിളിൻ്റെ വണ്ടിയിൽ തന്നെ പോവാം. അവൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചാലാണ് ഇവിടെ നടന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത കിട്ടുള്ളൂ. കേറാ ചോപ്പേ. സോ നേരെ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് പോവാം. ഇത് കണ്ട് പിടിച്ചിട്ടുള്ള കാര്യം, അവന്മാരെ തൊട്ടത് എൻ്റെ ഉയർ നന്മനെയാണ്. ഇപ്പോൾ റൈറ്റ്, നമ്മളങ്ങനെ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് എല്ലാവരും ഡൗട്ടുണ്ട്, കാരണം മൈക്കിളിന് ഇനി പ്രത്യേകിച്ച് ഒരു എനിമിയുടെ ആവശ്യമില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാവരും അവൻ്റെ എനിമി തന്നെയായിരുന്നു. പാടാ
ചോപ്പേ, നമ്മുടെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ഇവിടുന്ന് ഓക്കെ. മൈക്കിളിന്റെ വീടിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്റെ മനസ്സിൽ കുറച്ച് പദ്ധതികളുണ്ട്. കാരണം ഈ ഒരു മർഡർ മിസ്റ്ററി സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ തരത്തിലും ചിന്തിക്കണം. ഒരു പോസിബിലിറ്റീസും നമ്മൾ തള്ളിക്കളയാൻ വേണ്ടി പാടില്ല. കാരണം അമ്മാതിരി റിലേഷൻഷിപ്പിലായിരുന്നു ആ മൈക്കിൾ ബാക്കിയുള്ളവരായിട്ട് വെച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ മൈക്കിളിന്റെ സാമ്രാജ്യം തട്ടിയെടുക്കാൻ വേണ്ടി മൈക്കിളിന്റെ മകനായിരിക്കാം. അല്ലെങ്കിൽ പോക്കറ്റ് മണി ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ മൈക്കിളിന്റെ മകൾ ട്രേസി ആയിരിക്കാം. അതും അല്ലെങ്കിൽ കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് മൈക്കിളിന്റെ സ്വന്തം ഭാര്യ അമാണ്ട പോലും ആയിരിക്കാം. ഒരു പോസിബിലിറ്റീസും വിട്ടുകളയാൻ വേണ്ടി പാടില്ല. ചോപ്പേ ബാ, തന്ത്രപരമായിട്ട് വേണം ഈ ഒരു നീക്കം നമ്മൾ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ജിമ്മി ഇരിപ്പുണ്ട്. ആദ്യം തന്നെ നമുക്ക് ജിമ്മിയുടെ അടുത്ത് നിന്ന് തുടങ്ങാം. എടാ ജിമ്മി, എന്തൊക്കെയാണ്ടാ? എന്തിയാ മൈക്കിൾ എന്തിയാ? ഒന്നും അറിയാത്ത പോലെ വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഏ ഡാഡി, ഡാഡി പുറത്തേക്ക് ഇറങ്ങിയായിരുന്നല്ലോ. പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു എന്നല്ലോ എന്നാ? എന്താണ് നീ ഇവിടെ പരിപാടി കമ്പ്യൂട്ടറെ? ഐ തിങ്ക് ഇവൻ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നത്. കാരണം കുറ്റവാളിയുടെ കണ്ണി നോക്കി തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അടുത്തായിട്ട് ആ മൈക്കിളിന്റെ ഭാര്യ അമാൻഡ തേ നിൽക്കണം. ആ അമാൻഡ, എന്തൊക്കെയുണ്ട് വിശേഷം? മൈക്കിൾ എന്തിയാ? മൈക്കിള്, നമ്മൾ ആദ്യവരോട് മൈക്കിൾ എന്തിയാന്ന് ചോദിക്കുമ്പോൾ അവരുടെ മുഖത്തു നിന്നാണ് എക്സ്പ്രഷൻസ് വെച്ച് തന്നെ നമ്മൾ പാതി കാര്യങ്ങൾ സൈക്കോളജിപരമായിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, എന്റെ അടുത്തേക്ക്. പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല. അമ്മേണ്ടേ, ഈ ജിമ്മി ഇല്ലേ, ജിമ്മി അവൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നോ? അതോ അവൻ എവിടെയെങ്കിലും പോയേക്കുമായിരുന്നോ? ജിമ്മി അവൻ എവിടെ പോരാ? അവൻ ആ ലാപ്ടോപ്പിലും കുത്തി കളിച്ചോണ്ടിരിക്കണല്ലാതെ അവൻ പുറത്തേക്കൊന്നും ഇറങ്ങില്ലടോ മോനെ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരാഴ്ച കണ്ടോയെന്നോ? ഓക്കെ ഓക്കെ, അപ്പോ ജിമ്മി അല്ല, അമാൻഡയും അല്ല. ഓക്കെ, ബൈ ദി വേ, അമാൻഡേ അമാൻഡ പുറത്തേക്ക് എങ്ങാനും ഇറങ്ങിയായിരുന്നു? ഞാനോ? ഞാൻ ഇപ്പൊ ടെന്നീസ് കളിച്ചിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ നമ്മുടെ പുറയിൽ. ആ ടെന്നീസ് അല്ലേ? ടെന്നീസ് ഈ വീടിന്റെ പുറകിൽ തന്നെയല്ലേ കളിക്കണം. ആ ഞാനേ മൈക്കിൾ എന്റെ വീട്ടിലേക്ക് പോകുന്ന പറഞ്ഞു. അപ്പൊ അവന്റെ റൂമിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ അവന്റെ റൂമിൽ പോയി ആ സാധനം ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, മൈക്കിളിന്റെ റൂം തന്നെ മൊത്തത്തിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടുന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാണ്ടിരിക്കില്ല. ആ വേ വേ വേ, അതിനു മുമ്പ് ഇതല്ലേ ട്രേസിയുടെ റൂം? ട്രേസി ഇവിടെ ഉണ്ടാ? ഓക്കെ, ട്രേസി ഇവിടെ ഉണ്ട്. എന്താ ഇവിടെ പേടിച്ചിരിക്കണ പോലെ? ഏ പേടിച്ചിരിക്കുമല്ല, നഖത്തിന്റെ അഴുക്കളയാണ്. ആ ട്രേസി, എന്തൊക്കെയുണ്ട് വിശേഷം? ഡാഡി എന്ത് പറയുന്നു? മൈക്കിളിന്റെ റൂം ഒന്ന് സെർച്ച് ചെയ്യട്ടെ. എന്താ അവിടെ നിന്ന് ഒരു മണം അടിക്കുന്നത്? Something fishy about that smell. മൈക്കിളിന്റെ റൂം ഇതാണ്. എന്തെങ്കിലും എഴുത്തുമ്പോ വാട്ട്, എന്താടാ ഇവിടെ പറ്റിയത്? ആരാടാ ഇവിടെയൊക്കെ വലിച്ചു വരിട്ടേക്കണ? ആരോ ഇവിടെ മൈക്കിളിന്റെ റൂമിൽ എന്തോ ഒരു സെർച്ച് നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ റൂമിൽ നിന്ന് എന്തെങ്കിലും? വേ വേ വേ, വാട്ട് ഈസ് ദിസ്? മണി? ഓക്കെ, എടാ പൈസ എടുക്കാൻ വേണ്ടിയാണോ ഈ പണിയൊക്കെ നടത്തിയേക്കണ? കുറച്ച് പൈസ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വീണ് പോയാന്ന് തോന്നുന്നത്. വേറെ മിനിറ്റ്, ഫുള്ളായിട്ടൊന്ന് സെർച്ച് ചെയ്യട്ടെ. ഓക്കെ, ഈ വീട് മൊത്തം തപ്പിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ വീട്ടിൽ ചില്ലി പൈസ ഇല്ല. എന്താ ചോപ്പ ഒരു ഷൂം കടിച്ചു പിടിച്ചോണ്ടിരിക്കണ? കിട്ടിയതാണോ നീ പറയണ? ഇതിന്റെ പേര്, ഇതിന്റെ മറ്റേ ആ ഒരു ഷൂ പേരും കൂടി ഉണ്ടായിരുന്നു ഇവിടെ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെന്തോ ഒരു മിസ്റ്ററി ഉണ്ട്. ചോപ്പ ഒന്നും നോക്കാനില്ല, നീ അത് മണം പിടിച്ച് ഇതിന്റെ ഉറവിടെ എവിടെയാണോ അങ്ങോട്ടേക്ക് വിട്. ഞാൻ നിന്റെ പുറകെ കാറിൽ വരാം. മണം ചോപ്പ് സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. ചോപ്പ് ഇത് നടന്നാണെന്ന് എങ്ങോട്ടാണ് ഈ പോണത്? വണ്ടിയൊക്കെ പോണുണ്ട്. എന്റെ പട്ടിനെങ്ങാനും വണ്ടി ഇടിച്ചാ എല്ലാരെയും ഇടിച്ച്. മിനിറ്റ്, എടാ ഇത് ട്രെവറിന്റെ വീടല്ലേ? ചോപ്പ് നടന്നാണെന്ന് ട്രെവറിന്റെ വീട്ടിലേക്കാണോ പോണാ? ഓക്കേടാ, ചോപ്പ് ഫൈനലി നടന്നാണെന്ന്. ചോപ്പ് ഇവിടെ വരെ എത്തി. ചോപ്പ് നിന്ന്, എടാ ചോപ്പേ ഇങ്ങോട്ടാണോ ഈ മണം കാണിക്കണത്? ഈ ഒരു ഷൂവിന്റെ ഉടമസ്ഥൻ ഇവിടെയാണുള്ളത്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഓക്കെ, അപ്പോൾ ട്രെവർ ആണോ മൈക്കിളിനെ? വേ 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 വേ, ആടാ അപ്പേ റോണെ, ട്രെവർ ഇവിടെ. വെയിറ്റ്, അട തേണ്ടടാ ഷൂ. എടാ ആ ഷൂവിന്റെ മറ്റേ ഷൂ ചോപ്പേ, എടാ ഇത് നോക്കി, ആ ഷൂവിന്റെ മറ്റേ പേര് ഇവിടെ തന്നെയുണ്ട്. സോ ദാറ്റ് മീൻസ് ട്രെവർ ആണ് അത്. എടാ റോണെ, ട്രെവർ ഇവിടെ ഉണ്ടോ? ആടാ ട്രെവർ ഇവിടെ ഉണ്ട്, ട്രെവർ ഇവിടെ ഉണ്ട്, അവൻ അകത്തുണ്ട്. ആ ഓക്കെ ചോപ്പേ വേണം. ഓ സോറി ഡ്രൈവറെ, നീ അവിടെ കുറച്ച് പ്രഭാത കർമ്മങ്ങൾ ചെയ്തോണ്ടിരിക്കുവായിരുന്നല്ലേ. എടാ നീ ഇതൊക്കെ കഴിയുമ്പോ ഇങ്ങോട്ട് വന്നേ, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയുണ്ട്. എന്താടാ ഒന്നും മര്യാദക്ക് കാര്യം നടത്താൻ സമ്മതിക്കല്ല. എന്താടാ? എന്താ എടാ ഡ്രൈവറെ, എല്ലാം ഞാൻ അറിഞ്ഞു. സത്യം പറ, നീ അല്ലേ മൈക്കിളിനെ കൊന്നത്? എന്താടാ മൈക്കിളിനെ കൊന്നാ? മൈക്കിൾ മരിച്ച? എടാ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കരുത്. നിന്റെ എല്ലാ തെളിവുകളും അവിടെ ഇവിടെ ആയിട്ട് കിടപ്പുണ്ട്.
മര്യാദക്ക് സമ്മതിച്ചോ? ഞാൻ ഒന്നും ചെയ്തില്ലടാ. പിന്നെ എങ്ങനെയാണ് നിന്റെ ഷൂ എനിക്ക് മൈക്കിളുടെ വീട്ടിൽ നിന്ന് കിട്ടിയത്? പിന്നെ ഞാൻ ഇങ്ങനെ വന്നപ്പോ ശ്രദ്ധിച്ചു, ഈ ഒരു ബാഗ്, ഈ ബാഗിനകത്ത് നിറച്ച് പൈസയല്ലേ മൈക്കിളിന്റെ വീട്ടിൽ നിന്ന് നീ മോഷ്ടിച്ച പൈസ? മൈക്കിളിനെ കൊന്ന് അവന്റെ പൈസ എടുത്തിട്ട് നിന്ന് തത്തിക്കളിക്കുന്നോ? മര്യാദക്ക് കുറ്റം സമ്മതിച്ചോ? ഞാൻ മൈക്കിളിനെ കൊന്നില്ലടാ. അങ്ങനെയാണ് കാര്യങ്ങള്. എന്നാ നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ, നിന്നോട് എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയുണ്ട്. പുറത്തേക്ക് പോയാലേ കാര്യം നടക്കുള്ളൂ. വാ 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 വാ. ഏ ഡ്രൈവറെ, സത്യം മര്യാദക്ക് പറഞ്ഞു. ഞാൻ കൂട്ടാനൊന്നും നോക്കില്ല. അവൻ ആരാണോ കൊന്ന അവനോട് ഉരുവഞ്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ നടക്കുന്നത്. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് പറഞ്ഞ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ നിന്നെ പൊട്ടിക്കും. ആ ഞാൻ തമാശക്ക് പറയാന്നല്ലടാ നീ വിചാരിച്ചേക്കണ. ഓക്കെ, ഇന്നാ പിടിച്ചോ. ഇപ്പൊ എങ്ങനെ ചെയ്യണേടാ? ഞാൻ സത്യം പറയാ, സത്യം പറയാം. എടാ, ഞാൻ മൈക്കിളിനെ കൊന്നിട്ടില്ല. പക്ഷെ അവന്റെ വീട്ടിൽ നിന്ന് പൈസ എടുത്തത് ഞാനാ. അവൻ എനിക്ക് എത്ര രൂപ തരാനുണ്ടോന്നറിയാം, ഒത്തിരി പൈസ തരാനുണ്ട്. കാര്യം ഇത്രയൊക്കെ ആണെങ്കിലും അവൻ എന്റെ ഫ്രണ്ട് അല്ലടാ. ഞാനെ കൊല്ലോ, നീ സീമിയനോട് ചോദിച്ചോക്ക്. അവനും കൊറേ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയുണ്ട്. ചിലപ്പോ പൈസ കൊടുക്കാനുള്ള ആരെങ്കിലും ആയിരിക്കും അവനെ കൊന്നത്. അവൻ മരിച്ച കാര്യമേ ഞാൻ ഇപ്പോഴാണ് അറിയണത്. പുളിസറാന്റെ വെറുതെ വിടറാ, എന്റെ വെറുതെ വിടറാ. നീ അവന്റെ കയ്യിൽ നിന്ന് പൈസ, ഓക്കെ ഓക്കെ, പൈസ മാത്രം എടുത്തള്ളാ. പൈസ പോയാ പോട്ടെ എന്ന് നോക്കാം ഞാൻ. പക്ഷേ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ ഓക്കെ, ഈ ഗൺ പോയിന്റ് നിന്നോണ്ട് നീ കള്ളം പറയുമെന്ന് എനിക്ക് തോന്നണില്ല. സോ നീ പറഞ്ഞത് സത്യമായിരിക്കും. ആ ഇനിയിപ്പോ അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഞാൻ? എന്താ ഈ ഫോണിലേക്ക് ഒരു മെസ്സേജ്? ഇത് നമുക്ക് അവിടുത്തെ കിട്ടിയ ഫോണല്ലേ, ഐഫോൺ ടാർഗറ്റ് 1 അസാസിനേറ്റഡ്. വെയിറ്റ് എ മിനിറ്റ്, എടാ ഈ ടാർഗറ്റ് 1 അസാസിനേറ്റഡ് എന്ന മെസ്സേജ് എന്തുകൊണ്ട് ഈ ഫോണിലേക്ക് വന്നു? ഓ, ഇതിന്റെ ലോക്ക് മാറ്റാനും പറ്റില്ല. ഈ ഫോണിന്റെ ഉടമസ്ഥനാണ് ഈ മൈക്കിളിനെ കൊല്ലാൻ വേണ്ടി ആളെ വെച്ചേക്കണതെന്ന് തോന്നുന്നത്. ദാറ്റ് മീൻസ് ഈ ഫോണിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കുവാണെങ്കിൽ അയാളാണ് കൽപ്പിച്ച്. ഓക്കെ, ഇനി ഇവിടെ നിൽക്കണേൽ അർത്ഥമില്ല. ഇപ്പം പറഞ്ഞ പോലെ സിമിയൻ ഇതിന് വല്ല റിലേഷൻ ഉണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. സോ നമുക്ക് സിമിയന്റെ ഷോറൂമിലേക്ക് പോവാം. പക്ഷെ അതിനു മുമ്പ് ട്രെവറെ, നീയും ഞങ്ങളുടെ കൂടെ പോരുന്നു, മനസ്സിലായാടാ? നീ പറയണ പോലെ ഞാൻ ചെയ്തോളാം. ഇനി വീഡിയോ കല്ല് പ്ലീസ്. സോ നേരെ സിമിയന്റെ ഷോറൂമിലേക്ക്. ഓൾ റൈറ്റ്, അങ്ങനെ നമ്മൾ സിമിയന്റെ ഷോറൂമിലേക്ക് വന്നിട്ടുണ്ട്. ആ ഇവിടെ എന്താ ഒരു വണ്ടി മാത്രം നടക്കണം, ആളനൊക്കെ ഒന്നും കാണുന്നില്ല. അവൻ ഓഫീസിൽ കിടന്ന് ഉറങ്ങിയ. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. വെയിറ്റ്, എടാ സിമിയൻ. ആഹാ, നമ്മൾ വരാൻ പിന്നെയും കുറച്ച് വൈകിയെന്നാണ് തോന്നുന്നത്. സിമിയനെ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ലടാ. ബിക്കോസ് ഇത് ചെയ്തവൻ സിമിയനായിട്ട് റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിമിയനെ അവൻ കൊന്നു കളഞ്ഞ്. ഇപ്പോൾ എൻ്റെ കണ്ടത്തിൽ വെച്ചിട്ട് നീയും ആയിട്ടൊരു ബന്ധമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ അവൻ എപ്പോഴേ കൊന്നേനെ. പോലെ സിമിയനെ ആയിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് സിമിയനെ കൊന്നു കളഞ്ഞ്. വെയിറ്റ്, ഇവൻ്റെ കമ്പ്യൂട്ടർ എന്താ ഓൺ ആയിട്ടിരിക്കണ? ഇവൻ്റെ കമ്പ്യൂട്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. എന്താ ഇവൻ്റെ സെർച്ച് ഹിസ്റ്ററിയിൽ? ഹൗ ടു റൺ എ വേ, ഓക്കെ, ഗൺ ബൈ ഓൺലൈൻ, ഹൗ ടു ഹൈഡ് ഫോർ എ ഇയർ, അഡ്രസ്. എന്തിനാണോ ഇവൻ സെർച്ച് ചെയ്യണം? എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവന്റെ സെർച്ച് ലിസ്റ്റ് എടുത്തപ്പോ തന്നെ നമുക്കത് മനസ്സിലാവണമെന്നുണ്ട്. ഹൗ ടു റൺ അവേ, ആരിൽ നിന്ന്? അതാണ് ചോദ്യം. ആരിൽ നിന്ന് ഇവനെ ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിച്ചത്? ഫൈനലി ഇവന്റെ സെർച്ചിങ് ഒന്നും ബലം കണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ബലം കണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവനോടെ മരിച്ചു കിടക്കുവോ? ഇവനെ വെട്ടിവെച്ചാ വന്നേക്കണെന്ന് തോന്നുന്നു. ബ്ലഡ് അങ്ങോട്ടേക്ക് തെറിച്ചിട്ടുണ്ട്. ഓക്കെടാ, ഇപ്പൊ നമ്മൾ ടെന്റ് എൻഡിലാണ് നിക്കണത്. സിമ്മിയും വരെ നമ്മൾ എത്തി. പക്ഷെ സിമ്മിനായിട്ട് എന്തോ റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അത് ചോദിച്ചറിയാൻ വേണ്ടി അവനുമില്ല. എന്തായാലും അവൻ്റെ സെർച്ച് ഹിസ്റ്ററി പ്രകാരം നമുക്ക് ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. അടുത്തത് ലെസ്റ്ററാണ് നമുക്കൊരു ഹോപ്പ്. എന്തെങ്കിലും ഒരു ചെറിയ എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി അതേ പിടിച്ച് ഞാൻ കയറും. പാടാ കയറ്. ചോപ്പേ, നീ എന്താ അവിടെ ചെന്നോണ്ടിരിക്കണം? വന്ന് വണ്ടി കയറാം. ഓക്കെ, സോ നമുക്ക് നേരെ ലെസ്റ്റർ ക്രസ്റ്റിൻ്റെ വീട്ടിലേക്ക് പോവാം. നമ്മളങ്ങനെ ലെസ്റ്റർ ക്രസ്റ്റിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതല്ലേ ലെസ്റ്ററിൻ്റെ വീട്? ഓക്കെ, വാടാ ഡ്രൈവറെ. ഡ്രൈവറിനെ ജസ്റ്റ് അവിടുന്ന് കൂട്ടിയതാണെങ്കിൽ ഇപ്പൊ അവൻ നമ്മുടെ കൂടെ. ഇതാറ വീണ്ട ഫ്രണ്ട് നിക്കണത്. സാർ എങ്ങോട്ടാണ് പോകുന്നത്? സാർ അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല. എത്ര അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല എന്നാ? എന്നെ അകത്തേക്ക് കയറ്റി വിടാൻ പാടില്ലെന്ന് ആര് പറഞ്ഞു എന്നോട്? സാർ ഇത് ഉള്ളിലുള്ള ആളിൽ നിന്നുള്ള ഓർഡർ ആണ്. സാർ പുറത്തുനിന്ന് ആരെയും ഇനി കയറ്റി വിടാൻ പാടില്ലെന്ന്. പുറത്തുനിന്ന് ആരും കയറ്റി വിടില്ല. താൻ ചെന്ന് ഫ്രാങ്ക്ലിൻ വന്നിട്ടുണ്ടെന്ന് പറയാം, എന്നിട്ട് പുള്ളി എന്താ പറയണെന്ന് നോക്കാം. സാർ ലെറ്റ് മീ ചെക്ക്. സാർ എന്റെ ഈ ഹെഡ്സെറ്റിലൂടെ എനിക്ക് പുള്ളിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹലോ ലെസ്റ്റർ സാർ, നമ്മുടെ ഇവിടെ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരാള് അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അകത്തേക്ക് ചൂറണോ? ഓ ഓക്കെ 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 ഓക്കെ, ശരി. ആ ഓക്കെ, സോ ഫ്രാങ്ക്ലിൻ നമ്മുടെ ബോസ് പറഞ്ഞേക്കുന്നത് തന്നെ അകത്തേക്ക് കയറ്റി വിടിയേ ചെയ്യണ്ടെന്ന്. എന്താ എന്നെ അകത്തേക്ക് കയറ്റിടണമെന്നില്ലെന്നാ? അത് പറയാ, നീ ആറാ പിടിച്ചോ. അല്ല പിന്നെ നമ്മളെ കയറ്റി വിടാൻ പറ്റില്ല. ഡ്രൈവറെ നീ വാളാ, നമ്മളെ കയറ്റി വിടാതിരിക്കാൻ വേണ്ടി ആരവിടെ ഉള്ള എന്താ ഇവിടെ പാർട്ടി നടന്നുകൊണ്ടിരിക്കണം. അത് ശരി, സംഭവം ലെസ്റ്ററല്ലേ നിൽക്കണത്? അവൻ എവിടെയാണ് നിൽക്കണത്? പൈസയുടെ മേളിലാണ്.
പൈസ കുന്ന് കണക്കിന് കെട്ടിട്ടേക്കണ്. ഓക്കെ 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 ആ ഓക്കെ ഓക്കെ എല്ലാരും പിരിഞ്ഞു പോവാ, പിരിഞ്ഞു പോവാ. പാർട്ടി ഓവർ, പാർട്ടി ഓവർ. വിട്ടുപോക്കോ വിട്ടുപോക്കോ. ഞാനെന്താ ഇവിടെ എന്താ പണത്തിൽ കേറി നിക്കണോ? പണത്തിന്റെ ഒരു കൊഴുപ്പ്. എടാ ലെസ്റ്ററേ, മര്യാദക്ക് പറഞ്ഞു, മൈക്കിളിന്റെ മരണത്തിന് പിന്നിൽ നീയല്ലേ? ഞാനല്ലടാ. സത്യം പറയടാ, പിന്നെ എന്താണ് ഇവിടെ പാർട്ടിയൊക്കെ വെച്ചേക്കണ നീ? പാർട്ടി പാർട്ടി ഞാൻ ചുമ്മാ വെച്ചതാടാ. അതൊക്കെ പോണേ, നിന്റെ കയ്യിൽ എവിടുന്നാടാ ഇത്രയും പൈസ? എത്ര ഒരു കോള് വരുന്നേ ഈ ഫോണിലേക്കാ? ആ സാർ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലെസ്റ്റർ ക്രിസ്റ്റന്റെ അക്കൗണ്ടിലേക്ക് 1 crore rupees ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ശരി, ബൈ. എന്താ കോള് കട്ടായല്ല? എന്താ ലെസ്റ്റർ ക്രിസ്റ്റ്, ഇപ്പൊ ഈ ഫോണിലേക്ക് വന്ന കോളിൽ തന്നെ നിന്റെ പേരുണ്ടല്ലോ. സത്യം പറയടാ, നീ വെറുതെ ഇനി ഉട്ടായി പറയ കഴിഞ്ഞാ നീ. ഓ, ഞാൻ ഫ്രാങ്ക്ലി ആണ്, ഞാൻ ഒന്നും ചെയ്യില്ലെന്ന് വിചാരിച്ചാലേ നീ എന്റെ അടുത്ത് കള്ളം പറയണ. ട്രെവറെ പിടിച്ച് ഒരു ഇട്ട് കൊടുത്തറാനൊക്കെ, ഞാൻ അവനെ ഗൺ പോയിന്റിൽ നിർത്താം. അവനെ കണ്ട് രണ്ടെണ്ണം പൊട്ടിച്ച് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കടാ. കൊടുക്കണ ട്രെവറെ. ഓക്കെ ട്രെവർ, അവനെ കണ്ട് കൊടുക്കുന്നുണ്ട്. കൊടുക്കടാ, ഇനിയും കൊടുക്ക്. അവന്റെ പേര് ഈ ഫോണിൽ കൂടിയേ പറഞ്ഞു, പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. ഇവൻ എന്തായാലും ബന്ധമുണ്ടാവും. കൊടുക്കണ അങ്ങോട്ട്. പറയടാ പറയണ ലെസ്റ്ററേ, കാര്യം ഞാൻ പൈസ ഒക്കെ എടുത്തിട്ടുണ്ട് മൈക്കിളിന്റെ കയ്യിൽ നിന്ന്. പക്ഷെ നീ ഒറ്റൊരുത്തം കാരണം കൊലക്കൊറ്റ ഒന്നും എനിക്ക് കേൾക്കാൻ വേണ്ടി പറ്റില്ല. ഒന്നും ചെയ്യലടാ, ഒന്നും ചെയ്യലടാ. ഞാൻ പറയാ സത്യം എന്താന്ന് വെച്ചാൽ, ഞാൻ പറയാ, പ്ലീസ് വെടിയേക്കരുത്, വെടിയേക്കരുത്. മൈക്കിളിനെ കൊന്നത് ഞാനല്ല, പക്ഷെ കൂട്ടു നിന്നത് ഞാനാ. ഞാൻ അങ്ങോട്ടേ കൊണ്ടുപോകാം, പ്ലീസ് എന്നെ കൊല്ലരുത്, കൊല്ലരുത് പ്ലീസ്. എന്നെ കൊല്ലണോ വേണ്ടോ എന്നുള്ളതൊക്കെ അവിടെ നിക്കട്ടെ, ആദ്യമേ നീ കാണിച്ചാ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. നടക്ക് നടക്ക് നടക്ക്, എങ്ങോട്ടാന്ന് വെച്ചാ പോ. വെടിവെക്കല്ലടാ, വെടിവെക്കല്ലേ, ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞില്ലേ? ആ തൂക്ക് താഴെ ഇടറാ, ഇവിടെ തൂക്ക് താഴെ ഇടാൻ. ആഹാ, ഇവൻ വെടിവെക്കോ? ഇവിടെ ഒരുത്തനെ നിർത്തിലേടാ, ഇവനെ തല്ലി ബോധം കെടുത്തിട്ടാണോ വന്നത്? ഇവനെ വിശ്വസിച്ച് അവിടെ നിർത്തി എന്നെ തല്ലണം. ആ ഓക്കേടാ, നടക്ക് നടക്ക്. ഇവിടുന്ന് ഇന്ന് നേരെ വണ്ടി എടുക്കുന്നു, അവൻ എവിടെയാണോ ഉള്ള അങ്ങോട്ടേക്ക് വിടുന്നു. മനസ്സിലായ നിനക്ക്? ഓക്കേടാ ഓക്കെ. ഇല്ല, നിങ്ങൾ പറഞ്ഞപോലെ കേറി ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. നിങ്ങളെ അധികം ദൂരമൊന്നുമില്ല, നിനക്കറിയാവുന്ന സ്ഥലം തന്നെയാ. ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പോവാ. ഓക്കേടാ ഫ്രാങ്ക്ലിനെ, നമ്മളിത് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇതെന്താ, ഇത് എന്റെ വീടിന്റെ അടുത്തല്ലേ? ആടാ, അവൻ ഇപ്പൊ നിന്റെ വീട്ടിലാണുള്ളത്. എന്റെ വീട്ടില്? അതായത് അവൻ എന്റെ വീട്ടില്? അവന്റെ അടുത്ത ടാർഗറ്റ് വേറെ ആരുമല്ല, നീയാണ്. എന്താടാ, ഞാനാ? നീ എന്നെ അപ്പൊ മരണക്കുഴിയിലേക്കാണോ കൊണ്ടുവന്നത്? നേരത്തെ പറഞ്ഞു ഒലകാ മകളായിരുന്നു നിനക്ക്. നീയല്ലേ പറഞ്ഞത് നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട്? ഞാനേ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പക്ഷെ നീ പറഞ്ഞില്ലല്ലോടാ അടുത്ത ടാർഗറ്റ് ഞാനാണെന്നുള്ളത്. പക്ഷെ അവൻ ആരടുത്താ കളിക്കണേന്ന് അറിഞ്ഞോണ്ടാണ് ആ കളിക്കണേന്ന് അറിയാൻ പാടില്ല. രണ്ടിലൊന്ന് നോക്കിട്ട് തന്നെ കാര്യം. വാ, അവൻ ഇതിനകത്തുണ്ടെന്നല്ലേ പറഞ്ഞത്? ട്രെവറേ, ഒന്ന് കരുതിയിരുന്നോളാ. എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും റോങ് ആയിട്ട് നടക്കുവാണെങ്കിൽ എല്ലാത്തിനും തീർത്തേക്കാം. കമോൺ, തോക്കല്ലേ കയ്യിലുള്ളത്, നമ്മൾ എന്തിനാ പേടിക്കണത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ആ കൊല്ലാൻ വന്നവൻ ഈ വീട്ടിലുണ്ടെങ്കിൽ അവനെ പൊക്കുന്നു തീർക്കുന്നു. ഓക്കെ, എല്ലാവരും ഓരോരോ സ്ഥലത്തേക്ക് പോകും. എൻ്റെ വീട് കുറച്ച് വലുതായതുകൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പാടാം. ചോപ്പേ, നീ എൻ്റെ കൂടെ പോര്. ട്രെവറെ, നീ അങ്ങോട്ട് പോ. ലെസ്റ്ററെ, നീ ഇങ്ങോട്ട് പോ. ഞാൻ താഴത്തേക്ക് പോവാ. നോക്കിയിട്ട് അവനുണ്ടെ അപ്പം തന്നെ എന്നോട് പറയണം. പാക്ക് ഞാൻ ചേച്ചി. ഓക്കെ, അപ്പം എല്ലാം പറഞ്ഞാലോ. ഓരോരുത്തരും ഓരോ വഴിക്ക് വിട്ടോ. ആരെങ്കിലും എന്താ ഇത്, കരണ്ട് പോയല്ല? അത് കുഴപ്പമില്ല, കറണ്ട് പോയെങ്കിൽ എന്താ, നമ്മുടെ കയ്യിൽ ഗണ്ണുണ്ടല്ലോ, പേടിക്കണ്ട. എടാടാ, ഇവിടെ ഇരുട്ടാണല്ലോ, ഈ ഇരുട്ടിന്റെ മറവിൽ നമ്മളൊന്ന് ചാടി പിടിക്കോ. എടാ ചോപ്പേ, എന്റെ പട്ടി സെൻസ് വെച്ചിട്ട് ആരെങ്കിലും ഉണ്ടെ പറഞ്ഞോണം കേട്ടടാ. ഓക്കെ, പക്ഷെ ഞാനിപ്പോ ആലോചിക്കുമ്പോ ഈ ലെസ്റ്റർ നമ്മൾ അവനാണ് അവന്റെ ട്രാപ്പിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്തത്. ആഹാ, അത് ഞാൻ അപ്പം ആലോചിച്ചില്ല. അവൻ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രാപ്പിലാക്കാൻ വേണ്ടി. പക്ഷെ എന്റെ വീട്ടിൽ വെച്ച് എന്നെ കൊല്ലാനാ, നടക്കില്ല. മൈക്കിൾ ഇവിടെ വെച്ചല്ലേ മരിച്ചത്, മൈക്കിളിനെ മേളിൽ കൊന്നിട്ടേക്കാണ്. നമ്മളെ ഇവിടെ വെച്ച് കൊല്ലാൻ വേണ്ടിയാണ് ആ കില്ലറുടെ പ്ലാൻ. എന്താ കറണ്ട് വന്ന, കറണ്ട് എന്താ എന്താ അവിടെ നിന്നൊരു വെച്ചാ ഗൺഷോട്ടിന്റെ വെച്ചാ മെയിൽ. ചോപ്പേ, വന്നേ വന്നടാ, കില്ലർ ഇവിടെ തന്നെ ഉണ്ട്. കില്ലറാന്ന് തോന്നുന്നു ഗണ്ണ് ഉപയോഗിച്ചത്. എന്തിനാടാ അവൻ ഗണ്ണൊക്കെ ഉപയോഗിക്കണത്? അവനെ പിടിച്ചിട്ട് തന്നെ കാര്യം. ഏഹ്, എന്താ ഇത്, ലെസ്റ്ററിലുള്ളത്? ലെസ്റ്ററെ, എന്താ പറ്റിയോ? ഓ ഹാട്ട് ദ ഹെക്ക് മാൻ, എന്റെ മേത്ത് എന്താ ചോരയൊക്കെ? അപ്പൊ ഇവനൊക്കെ ഒന്ന് ഒച്ചാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ ആ കില്ലർ അകത്താണോ ഉള്ളത്? അല്ല, ട്രെവർ എന്ത്, അവൻ ട്രെവർ നിനക്ക് എത്ര പറ്റിയത്? എന്താ നിന്റെ മേത്ത് ചോരയൊക്കെ? ടോൺ ടെൽമി മാൻ, ട്രെവർ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കേൾപ്പുള്ള ആരാണ് ഇവിടെ ഉള്ളത്? ടോൺ ടെൽമി മാൻ, അപ്പുറത്ത് മൈക്കിള്, ഇപ്പൊ ട്രെവർ, പിന്നെ അപ്പുറത്ത് ലെസ്റ്റർ. ആഹാ, എന്താ അവിടെ വണ്ടിയുടെ ആറത്, ആരോതിലുണ്ട്? നമ്മുടെ വണ്ടിയല്ലേ പോണത്? എടാ, നമ്മുടെ വണ്ടി എടുത്തോണ്ട്. ഓക്കെ ഓക്കെ, ഈ വണ്ടിയിൽ നമുക്ക് ആ വണ്ടിനെ ഫോളോ ചെയ്യാം. ചോപ്പേ, വണ്ടിയിലേക്ക് കയറാം. ഓക്കെ, അവന്റെ പുറകെ പിടിക്കാം. അവൻ എന്റെ വണ്ടി എടുത്തോണ്ടല്ലേ പോയത്? അങ്ങനെയാണെങ്കിൽ എന്റെ വണ്ടിയുടെ ലൊക്കേഷൻ എനിക്ക് റഡാറിൽ കാണിക്കൂലേ? യെസ് ഡാ, ഞാൻ വിചാരിച്ചത് കറക്റ്റാ. സൈഡിൽ നോക്കിയേ, നമ്മുടെ വണ്ടിയുടെ ലൊക്കേഷൻ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവൻ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയ. ഓക്കെ, അവൻ ഇതുവരെ ചെയ്തതെല്ലാം കറക്റ്റ് ആയിട്ടായിരിക്കും. എല്ലാവരെയും കൊല്ലാനും അവന് പറ്റിയായിരിക്കും. പക്ഷെ ഈ കാര്യത്തിൽ അവന് മിസ്റ്റേക്ക് പറ്റി. അവന് എന്റെ വണ്ടി എടുത്തോണ്ട് പോയി.
അവന്റെ ലൊക്കേഷൻ ലൈവായിട്ട് എനിക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്ക. ഈ ഡിറ്റക്റ്റീവ് ഫ്രാങ്ക്ലിനെ തോപ്പിക്കാൻ അവനൊന്നും ആയിട്ടില്ലടാ. അവനെന്താ വിചാരിച്ച, നമ്മുടെ കൂട്ടുകാരനെയും കൊന്നിട്ട് നമ്മളെയും കൊന്ന് ഇവിടുന്ന് രക്ഷപ്പെടാന്നാ. അവൻ ഈ വഴി കൂടെയൊക്കെയാണ് കേറി പോയേക്കണേ. പക്ഷേ ഓക്കെ, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് ഇവിടുന്ന് ചാടിക്കാം. ഞാൻ ദേ വരുവാളാ. ഓക്കെ, ഈ മല ഇറങ്ങി കഴിഞ്ഞാ അവൻ എനിക്ക് പിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ അടുത്ത് എവിടെയാണല്ലോ വണ്ടി കാണിക്കണേ. വെയിറ്റ് എ മിനിറ്റ്, എടാ വണ്ടി ദേ ഇവിടെ ഇവിടെ ഇടിച്ച് കയറി നിപ്പുണ്ട്. ഓക്കെ, ആറവൻ നീയാണതൊക്കെ ചെയ്തു കൂട്ടിയത്. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങണം വെളിയിലേക്ക്. എന്നാ പിടിച്ചോ, നീ അല്ലടാ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. എൻ്റെ ഫ്രണ്ട്സിനെ തീർത്തിട്ട് നീ ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചാ. ഓക്കെ, ഇത്രയൊക്കെ ചെയ്തിട്ട് നിന്റെ ഡ്രൈവിംഗ് സ്കിൽ എന്താടാ ഇങ്ങനെ ആയിപ്പോയത്? അവൻ മാട്ടെ കൊണ്ട വണ്ടി കയറ്റിക്കണേ. അല്ല, എന്റെ വണ്ടിയല്ലേ കയറ്റിയേക്കണേ, വണ്ടിയും കേടാക്കിയവൻ. ഓക്കെ ഡെവിനെ, ഇപ്പൊ നീ എന്റെ ഗൺ പോയിന്റിൽ പറടാ, നീ അല്ലേ മൈക്കിളിനെ കൊന്നത്? ആ, ഞാൻ തന്നെ കൊന്നത്. അതിനിപ്പോ എന്താ, നീ എന്താ വിചാരിച്ചേക്കണേ? അവൻ എനിക്ക് എത്ര രൂപ തരാനുണ്ടെന്ന് അറിയാവാ? അവൻ ജീവനോടെ ഇരുന്നാ പോലും അത് എനിക്ക് തരാമില്ല. അവനെ കൊന്ന് അവന്റെ ഇൻഷുറൻസ് തുകയെന്നത് എടുക്കാന്ന് വിചാരിച്ചപ്പോ നീ ഇവിടെയും ഒന്നല്ലടാ ഫ്രാങ്ക്ലിനെ. ഇൻഷുറൻസ് തുകയെന്ന് എടുക്കാനാ? ആഹാ, എടാ പൈസ നമ്മളെങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് തന്നേനെ. പക്ഷെ നീ അവനെ കൊന്നു കളഞ്ഞല്ലേ. ഞാൻ വരൂടാ, ഞാൻ വരും. കാരണം ഞാൻ അവന്റെ ഫ്രണ്ടാണാ, ഫ്രണ്ട്. ഓ, എന്റെ പ്ലാൻ മൊത്തം കളയാൻ വേണ്ടി ഏതെങ്കിലും ഒരുത്തനൊക്കെ ഇതുപോലെ വന്നോളൂ. ആഹാ, ഓക്കെ ഗൈസ്, സോ നമ്മുടെ മൈക്കിളിനെ കൊന്നത് ഇവനാണെന്ന് കൺഫേം ആയി. പക്ഷെ ഈ കേസ് അന്വേഷിച്ച കാരണം മൈക്കിള്, ട്രെവർ, ഗസ്റ്ററി എല്ലാവരും വഹിച്ചിട്ടുണ്ട്. ഇവനെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഇവനെ നമുക്ക് പോലീസ് ഏൽപ്പിക്കാം. മൂന്ന് പേരെ കൊന്നതിന് ഇവനെ ഒരു ജീവപര്യന്തം തന്നെ ചിലപ്പോൾ കിട്ടും. പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ വന്നത്. രണ്ട്, നമുക്ക് തന്നെ ഇവനെ തീർക്കാം. ദി റിവഞ്ച്. സോ എന്ത് വേണം, റിവഞ്ച് വേണോ പോലീസിൽ അറിയിക്കണം എന്നുള്ളത് നിങ്ങൾ കമലിനോട് അറിയിക്കും. നിങ്ങൾ എന്ത് കമലിനോട് പറഞ്ഞാലും അതെനിക്ക് ഇപ്പോൾ ഇപ്പോൾ കിട്ടും. ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. യെസ്, മനസ്സിലായി, റിവഞ്ച് വേണോ അല്ലേ? ഇവനെടുത്ത് വണ്ടിയിലേക്ക് ആറ്റ ആദ്യമേ. ഓക്കെ, ഡെബിനെ നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. നീ റോട്ടിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് ഒന്ന് മാറ്റി നിർത്തട്ടെ. ഓക്കെ, ഇത് നല്ലൊരു സ്പോട്ടാണ്. ഇറങ്ങടാ, ഇനി ഈ വണ്ടി ലോക്ക് ചെയ്യണം, അവന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ. ഓക്കെ, ഈ വണ്ടി ഞാനിപ്പോൾ ലോക്കാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തുറക്കാൻ പറ്റില്ല, അവനും പറ്റില്ല. സോ ഇനിയാണ് നമ്മുടെ പ്രതികാരം, വിച്ച് മീൻസ് നമ്മളിതിനകത്ത് സ്റ്റിക്കി ബോംബുകൾ വെച്ച് പിടിപ്പിക്കുന്നു. മൂന്ന് പേരെ കൊന്ന, അതും പൈസക്ക് വേണ്ടി ഇത്രയും പേരെ കൊന്ന ഈവൻ ഇനി ഇവിടെ ജീവിക്കാൻ വേണ്ടി പാടില്ല. അതിനുവേണ്ടി നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രതികാരമാണിത്. ഓക്കെ, ബൈ ബൈ ഡെവിൻ. എന്തെങ്കിലും വണ്ടി എവിടെടാ, പറഞ്ഞപ്പുറത്തേക്ക് പോയി. സോ ഗൈസ്, നമ്മുടെ പ്രതികാരം ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു പോവാ. സോ മൈക്കിളിനെ കൊന്ന ആരാന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു അവനോട് പ്രതികാരം കിട്ടി. സോ ഗൈസ്, നമ്മുടെ ഡിറ്റക്റ്റീവ് ഫ്രാങ്ക്ലിൻ ഇവിടെ വെച്ച് തീരുവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ സപ്പോർട്ട് കാണുന്ന പുതിയ വീഡിയോ ആണെന്ന് അറിയാം. ബൈ ബൈ.